നമസ്കാരം. ഇന്ന് ഇടിയൻചക്ക കൊണ്ടുള്ള ഒരു വിഭവമാണ്. എല്ലാവരുടെ വീടുകളിലും ഇടിയൻചക്ക കായ തുടങ്ങിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇടിയൻചക്ക കൊണ്ട് തോരൻ മാത്രമല്ല, അല്ലാതെ തന്നെ സ്വാദുള്ള ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കാം. അതിൽ ആദ്യത്തേതായിട്ട് എടുത്തു പറയേണ്ടതാണ് ഇടിയൻചക്ക അച്ചാർ. ഇടിയൻചക്ക കൊണ്ടുള്ള ഒരു പിക്കിളാണ്. അതിൽ വിനീഗർ ചേർക്കാതെ പുളി ചേർത്തിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. വളരെ സ്വാദാണ്. കഴിഞ്ഞ വർഷം വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതുവരെ കാണാത്തവർ കണ്ടു നോക്കണം. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. എന്തായാലും ഇന്ന് ഇടിയൻചക്ക കൊണ്ടുള്ള ഒരു 4 മണി പലഹാരമാണ്. ബജ്ജി അല്ലെങ്കിൽ പക്കവട അങ്ങനത്തെ ഒരു കാറ്റഗറിയിൽ പെടുത്താൻ പറ്റുന്ന വളരെ സ്വാദിഷ്ടമായിട്ടുള്ളൊരു വിഭവമാണ്. വീഡിയോ കണ്ടു നോക്കൂ. ആദ്യം ഇടിയൻചക്കയുടെ തൊലിയും അതുപോലെ കട്ടിയുള്ള ഈ ഭാഗം ഉണ്ടല്ലോ, മൂക്ക് അല്ലെങ്കിൽ കൂഞ്ഞില്, അതും കളയുക. അതിനുശേഷം വളരെ ചെറുതാക്കി കനം കുറച്ചിട്ട് ഇതുപോലെ നുറുക്കിയെടുക്കണം. വളരെ കനം കുറഞ്ഞ കഷ്ണങ്ങളാക്കി നമ്മൾ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരിത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് മതി. 2 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർക്കുക. നന്നായിട്ട് കൈകൊണ്ടൊന്ന് തിരുമ്പി പിടിപ്പിക്കണം. ഉപ്പൊന്ന് മിക്സായി കഴിഞ്ഞാൽ ഒരല്പം പച്ചവെളിച്ചെണ്ണ, അതും 1-2 ടീസ്പൂൺ അളവിൽ തന്നെ ചേർക്കുക. നമുക്കിത് ആവി കയറ്റാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഒരല്പം വെളിച്ചെണ്ണ കൂടി ചേർത്ത് തിരുമ്മി വയ്ക്കുന്നത്. ഇഡ്ഡലി തട്ടിൽ ആവശ്യത്തിനുള്ള വെള്ളം വെച്ച് അത് നന്നായിട്ട് തിളച്ച് ആവി വന്ന് തുടങ്ങി അടച്ച് വെച്ച് 5 മിനിറ്റ് ആവി കയറ്റുക കേട്ടോ. അപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്, നമ്മൾ തീ ഓഫ് ചെയ്യാണ്. ഒരു ചെറിയ ഇടിയൻചക്കയുടെ അളവാണ് ഇവിടെ കാണിക്കുന്നത്. ഒരു ബജ്ജിയുടെയൊക്കെ മാവ് തയ്യാറാക്കുന്നത് പോലെ വേണം നമുക്ക് മാവ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. 10 ടേബിൾ സ്പൂൺ അളവിൽ കടലമാവ് എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, അത് പച്ചരിപ്പൊടി ആയാലും വറുത്തരിപ്പൊടി ആയാലും കുഴപ്പമൊന്നുമില്ല. എരിവിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരല്പം കായപ്പൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ അളവിൽ കായപ്പൊടി. ഈ ഇടിയൻചക്ക വേവിക്കുന്ന സമയത്ത് 2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിരുന്നു. അതിന് പുറമെ മാവിലേക്കുള്ള ഉപ്പ് ഈ സമയത്ത് അല്പം കൂടി നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. പൊടികളെല്ലാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. അല്പാൽപ്പായിട്ട് വെള്ളം ചേർത്ത് കട്ടിയിലൊരു മാവ് കുറച്ചെടുക്കണം. നന്നായിട്ട് കട്ട ഉടച്ച് ഇതുപോലെ കട്ടിയിൽ മാവാക്കി എടുത്തിട്ടുണ്ട്. വല്ലാതെ ലൂസാവരുത് മാവ്. നമ്മളിവിടെ ഏകദേശം 1/4 ഗ്ലാസ്സിൽ താഴെ വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അത് ഓരോരുത്തർ എടുക്കുന്ന അളവിനനുസരിച്ചിട്ടിരിക്കും. ഇനി ഈ ഒരു മാവിലേക്ക് നേരത്തെ ആവി കയറ്റി പകുതി വെന്തിട്ടുള്ള ഇടിയൻചക്ക ചേർത്ത് കൊടുക്കുക. അതും കൂടി ചേർത്തിട്ട് യോജിപ്പിക്കുക. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ കുറേശ്ശെ നമ്മൾ കൈകൊണ്ട് ഈ മാവ് എടുത്തിട്ട് ഇടുക. നമ്മൾ പക്കാവട ഒക്കെ ചെയ്യില്ലേ അതുപോലെ. പ്രത്യേകിച്ച് ഒരു ഷേപ്പോ അങ്ങനെയൊന്നും നോക്കേണ്ട കാര്യമില്ല. പിന്നെ ഈ മാവ് കലക്കുന്ന സമയത്ത് ചെറിയ ജീരകത്തിൻ്റെ പൊടി, ആ ഒരു ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അത് 1/2 ടീസ്പൂൺ ചേർക്കാം. സവാള ഇഷ്ടമുള്ളവർക്ക് 1-2 സവാള ചെറുതാക്കി കനം കുറച്ച് അരിഞ്ഞ് ചേർക്കാം. അങ്ങനെയാണെങ്കിലും സ്വാദാണ്. ഇനി നന്നായിട്ട് കളറ് മാറി ബ്രൗൺ ആയിട്ട് വരട്ടെ. ഇത് ബജ്ജിയുടെ മാവിൻ്റെ ആ ഒരു പാറ്റേൺ ആണെങ്കിലും പക്കാവട പോലെയാണ് കാണുമ്പോൾ ഇരിക്കുക, ബജ്ജി പോലെയല്ല. അതുമാത്രമല്ല, ഇടിയൻചക്കയുടെ സീസണൊക്കെ തീരുന്നതിന് മുമ്പായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു 4 മണി പലഹാരമാണ്. രണ്ടു വശവും ഇതുപോലെ കളറ് മാറിക്കഴിഞ്ഞാൽ വെന്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് വറുത്ത് പോരാം. എണ്ണ അധികം പിടിക്കാത്തൊരു പലഹാരം കൂടിയിട്ടാണിത് കേട്ടോ. അതിലധികം എണ്ണ പിടിക്കുകയില്ല. വളരെ സ്വാദിഷ്ടമായിട്ടുള്ളതും അത്രമേൽ എളുപ്പമായിട്ടുള്ള ഒരു 4 മണി പലഹാരമാണ് ഇടിയൻചക്ക വെച്ചിട്ടുണ്ടാക്കാൻ പറ്റണത്. ഇതിലുപയോഗിച്ചിട്ടുള്ള മിക്ക സാധനങ്ങളും, ഒട്ടുമിക്ക സാധനങ്ങളും നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്നത് തന്നെയാണ്. ചിലവും വളരെ കുറവാണ്. അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കുക. പുതിയൊരു വിഭവമായിട്ട് വീണ്ടും കാണാം.